പ്രിയപ്പെട്ടവർ, ഞാനിവിടെ കയറി വരുമ്പോൾ റൈവണായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം സംസാരിച്ച കാര്യത്തിൽ തന്നെ തുടങ്ങാം എന്നാണ് തോന്നുന്നത്. 10 മിനിറ്റാണ്, അതുകൊണ്ട് ചില സൂചനകൾ പറയാൻ മാത്രമേ ഈ സന്ദർഭത്തിൽ നിർവാഹമുള്ളൂ. റൈവൺ പറഞ്ഞത് ഞാൻ കേട്ടിടത്തോളം 2 കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. 1, ലോകത്തിന്ന് അമേരിക്കൻ സാമ്രാജ്യത്വം നടത്തിക്കൊണ്ടിരിക്കുന്ന പട്ടാളപരമായിട്ടുള്ള, മിലിറ്ററിപരമായിട്ടുള്ള അക്രമകമായിട്ടുള്ള ഇടപെടലുകൾ. മറ്റൊന്ന്, പ്രത്യയശാസ്ത്രപരമായി സംസ്കാരത്തിൻ്റെ സംഘർഷ എന്ന ആശയത്തെ മുൻനിർത്തി ലോകവ്യാപകമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാം ഭീതി. ഈ രണ്ടും നമുക്ക് കൂടുതൽ വിശദീകരിക്കാതെ തന്നെ വളരെ എളുപ്പം മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുമാണ്. കാരണം വളരെ പ്രകടമായി, സംശയരഹിതമായി നമ്മുടെ മുന്നിൽ ഇന്ന് സംഭവിച്ചു കഴിഞ്ഞ യാഥാർത്ഥ്യമാണ്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ, 9 September 2011 ഭീകരാക്രമണത്തെ മുൻനിർത്തി അമേരിക്കയിൽ തന്നെ അലക്സാണ്ടർ കോക്ക്ബേണിനെ പോലുള്ള ആളുകൾ, അവരുടെ കൗണ്ടർ പഞ്ച് പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ, മുന്നോട്ട് വെച്ച ശക്തമായ നിലപാടുകൾ, വാദങ്ങൾ, തെളിവുകൾ ഉണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വാസ്തവത്തിൽ അവർക്കെതിരായി നടപടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു വശത്ത്. മറുവശത്ത് അത് റിഫ്യൂട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടില്ല എന്നത് നിലനിൽക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയിലുണ്ടായിട്ടുള്ള ഭീകരാക്രമണം ഉൾപ്പെടെ അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ ഇസ്ലാം ഭീതി ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായി നടന്നതല്ലേ എന്ന് ന്യായമായും അമേരിക്കയിലും അമേരിക്കയ്ക്ക് പുറത്തുമുള്ള ഇതുപോലുള്ള വിശകലനങ്ങളെ പിന്തുടരുന്ന ആളുകൾ സംശയിക്കേണ്ടി വരുന്നു. സ്വാഭാവികമായി ഇതിൻ്റെ ഫലമായി ലോകവ്യാപകമായി തന്നെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഭയം, അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ലോകത്തിൽ ഒരു ഇസ്ലാമില്ല, അല്ലെങ്കിൽ ഒരു മുസ്ലിമല്ല ഇന്നുള്ളത്. അത് 72 or 73 വിഭാഗങ്ങളാണ്. അത് പല രീതിയിലാണ് ജീവിക്കുന്നത്. പല വ്യത്യസ്തമായ ഒരുപാട് ഏറ്റുമുട്ടലുകൾ നേരത്തെ ഇവിടെ അഷ്റഫ് പറഞ്ഞതുപോലെ പരസ്പരം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എമിറാത്തി കവിയായിട്ടുള്ള, അറബ് കവിയായിട്ടുള്ള ഷിയാബ് ഖാനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇതേ കാര്യം പറയുകയുണ്ടായിരുന്നു. മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്നത് വാസ്തവത്തിൽ ഒരു കാലത്ത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നടന്ന, ക്രൈസ്തവ സമുദായങ്ങളിൽ നടന്നതിന് തുല്യമായി തന്നെ അല്ലേ എന്ന ചോദ്യം അദ്ദേഹം ചോദിച്ചുകൊണ്ട് ഇത് എങ്ങനെ നിർത്താനാവും, ഇത് നിർത്താത്ത കാലത്തോളം വാസ്തവത്തിൽ ഈ സമൂഹത്തിൻ്റെ, സമുദായത്തിൻ്റെ പോക്ക് എന്തായിരിക്കും എന്ന രീതിയിൽ അദ്ദേഹം ആശങ്ക പ്രകടിപ്പിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഈ സമുദായം സ്വമേധയാ സംഘർഷത്തിൽ ഏർപ്പെടുന്നതല്ല എന്ന് നമുക്കറിയാം. അതിന് ഭൗതികമായ കാരണങ്ങളുണ്ട്. അതിന് കീഴടക്കലിൻ്റേതായിട്ടുള്ള ചാര സംഘടനകളുടേതായിട്ടുള്ള, അമേരിക്കയുടേതായിട്ടുള്ള ഒട്ടനവധി തന്ത്രപരമായിട്ടുള്ള ഇടപെടലുകളും ആസൂത്രണങ്ങളും അതിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഈ രീതിയിലുള്ള സംഘർഷങ്ങൾ, കലുഷിതമായ അന്തരീക്ഷങ്ങൾ വാസ്തവത്തിൽ വളരെ പ്രകടമായി കാണുമ്പോൾ സമൂഹ ബോധത്തിലുണ്ടാവുന്ന ഭീതി വാസ്തവത്തിലൊരു യാഥാർത്ഥ്യമാണ് എന്നതുകൂടി തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അമേരിക്ക പറയുന്ന, അത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് വന്ന രാഷ്ട്രീയത്തിന് ഇതിലുള്ള ഒരു പങ്ക് ഞാൻ കാണുന്നിടത്തോളം, ഈ പോസ്റ്റ് ഗോൾഡ് വാർ ഏരിയയിൽ പൊതുവേ ഇസ്ലാമാണ് ബദൽ എന്ന ഒരു ചിന്താഗതി വാസ്തവത്തിൽ ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടാക്കിയാണെന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വം ഈ പറയുന്ന പോലെ പാശ്ചാത്യവും മറുവശത്ത് ഇസ്ലാമും തമ്മിൽ ആണ് സംഘർഷം എന്ന് വരുത്തുന്നതിലൂടെ ഇസ്ലാമിസ്റ്റുകൾ ആയിട്ടുള്ള ആളുകളെ തന്നെ ഈ മുദ്രാവാക്യം ഏറ്റെടുക്കുന്നതിലേക്ക് പ്രേരിപ്പിക്കുകയും അങ്ങനെ ഏറ്റെടുക്കുന്നതിലൂടെ വാസ്തവത്തിൽ ഇല്ലാത്ത ശക്തി
ഇപ്പോൾ എലി പുലിയെ നേരിടാമെന്ന് കരുതുന്നത് പോലെ ഒരു ഇല്ലാത്ത ശക്തി ഉണ്ട് എന്ന ഒരു മിഥ്യാധാരണയിലേക്ക് ഒരു സമുദായത്തെ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഭിന്ന നേതൃത്വങ്ങളെ തന്നെ തള്ളിവിടുകയും ചെയ്തിട്ടുണ്ടോ എന്നത് വാസ്തവത്തിൽ പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഭയം ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഭയപ്പെടുന്ന ആളുകളെ സ്വയം അക്രമകാരികളായി മാറ്റാൻ കൂടി കഴിയുമെന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള ഒരു മനഃശാസ്ത്ര പാഠമാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ലോകത്ത് ഈ ഇന്ന് നടമാടുന്ന അക്രമകമായ അന്തരീക്ഷത്തെ ഈ സാമ്രാജ്യത്വം എങ്ങനെ സൃഷ്ടിച്ചു എന്നതിനെ പ്രതിരോധിക്കേണ്ടതില്ലേ എന്ന വളരെ ന്യായമായ ഒരു ചോദ്യമാണ് അതിൽ അന്തർഭവിച്ചിട്ടുള്ളത്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. മറ്റൊരു കാര്യം, ഇസ്ലാം ഭീതി എന്നത് അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയ എന്നത് പൂർണ്ണമായി അത് മാത്രമല്ല സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം അപരവൽക്കരണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ അപരവൽക്കരണത്തെ ഇസ്ലാം ഭീതിയുമായി നമ്മൾ കൂട്ടിക്കുഴക്കേണ്ടതില്ല. കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെയും ഇന്ന് രാവിലെ എം പി മനോജ് മറ്റൊരു വേദിയിൽ ഞങ്ങൾ പങ്കെടുത്ത ഒരു വേദിയിൽ സൂചിപ്പിച്ചതുപോലെയും അത് ഇവിടുത്തെ ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടൊക്കെ രൂപപ്പെട്ട് വന്നിട്ടുള്ള ഒരു ധാരണയാണ്, അല്ലെങ്കിൽ ഒരു ഹെജിമണിയാണ്, അത് ഒരു അതീശ ബോധമാണ്, അതിനകത്ത് രൂപപ്പെടുന്നതാണ്. അപ്പോൾ ആ അതിനകത്ത് യഥാർത്ഥത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന അപരവൽക്കരണത്തിൻ്റെ ഒരു ഒരു ഉദാഹരണം, ഒരു അനുഭവം മാത്രം ഞാനിവിടെ പറഞ്ഞുകൊണ്ട് ഇത് ദീർഘിപ്പിക്കാതെ അവസാനിപ്പിക്കാം. അത് മുമ്പ് 10-20 കൊല്ലം മുമ്പ് കെ പി രാമനുണ്ണി എഴുതിയിട്ടുള്ള ഒരു കഥയെ സംബന്ധിക്കുന്ന, ജാതി ചോദിക്കുക എന്നുള്ള കഥയെ സംബന്ധിച്ച് ഞാൻ എഴുതിയിട്ടുള്ള ഒരു വിമർശനമായിരുന്നു. ആ വിമർശനത്തെ മുൻനിർത്തി രാമനുണ്ണി ഒരു മറുപടി എഴുതുകയുണ്ടായി. ആ മറുപടിയിൽ ഞാൻ എൻ്റെ വിമർശനത്തിൽ മുന്നിൽ വെച്ചത് ജാതി ചോദിക്കുക എന്ന പ്രമേയത്തെ ആയിരുന്നില്ല, മറിച്ച് ജാതി ചോദിക്കുക എന്ന് പറയുമ്പം അംബേദ്കർ പോലും മുന്നോട്ട് വെച്ച ആശയത്തെ നിരാകരിച്ചു കൊണ്ടാണ് ഈ കഥ രചിച്ചിട്ടുള്ളത്. അത് ഇത് വാസ്തവത്തിൽ ഇതിൻ്റെ ആന്തരിക വൈരുദ്ധ്യം ഈ കഥാരചയിതാവിനെ അറിയാതെ തന്നെ അബോധതലത്തിൽ പങ്കിടുന്ന ഒരു ജാതി വിരുദ്ധത അല്ലെങ്കിൽ ഒരു കീഴാള വിരുദ്ധത അന്തർഭവിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. ഇന്നിപ്പോൾ ഇസ്ലാമിനെക്കുറിച്ച് പുസ്തകം എഴുതുന്ന, മുഹമ്മദ് നബിയെക്കുറിച്ച് പുസ്തകം എഴുതുന്ന, ഇസ്ലാം പക്ഷത്ത് വേണ്ടി ഫാസിസ്റ്റ് വിരുദ്ധമായി സംസാരിക്കുന്ന രാമനുണ്ടി, പക്ഷേ അദ്ദേഹം എഴുതിയ മറുപടിയിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന, ഒരുപക്ഷെ എന്നെക്കൊണ്ട് തന്നെ ആയതുകൊണ്ടായിരിക്കണം, പോക്കറുടെ ഊച്ചാന്താടിയിൽ ഒരു മീൻ മണമുണ്ട് എന്ന് എനിക്ക് പറയാൻ അവകാശമുണ്ടല്ലോ എന്ന്. അപ്പോൾ അതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഈ അതർനെസ് അല്ലെങ്കിൽ അന്യ വൽക്കരണം എന്ന് പറയുന്നത്. അത് ഒരു അപരത്വ സൃഷ്ടി എന്ന് പറയുന്നത്. പോക്കർ എന്ന് പേരുണ്ടാവുമ്പോൾ, മൊയ്തീൻ എന്ന് പേരുണ്ടാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ താടിക്ക് ഒരു ഭീമണം ഉണ്ടാവും. അതുകൊണ്ട് അദ്ദേഹം എത്ര തന്നെ പണ്ഡിതനായാലും എത്ര തന്നെ സ്കോളറായാലും എത്ര തന്നെ സർവകലാശാലയിലോ കോളേജിലോ പഠിപ്പിച്ചാലും അങ്ങനെ മീന്നാറ്റത്തോടു കൂടിയാണ് അദ്ദേഹം നമ്മുടെ മുമ്പിൽ പ്രതിദാനം ചെയ്യപ്പെടുക എന്ന ഒരു അബോധം വാസ്തവത്തിൽ കേരളീയ പൊതുബോധത്തിൽ, ഇന്ത്യൻ പൊതുബോധത്തിൽ നിർമ്മിക്കപ്പെട്ടിരുന്നത് വളരെ പെട്ടെന്നല്ല. അത് വളരെ നേരത്തെ ബഷീർ ഉൾപ്പെടെയുള്ള ആളുകൾ സാഹിത്യരചനയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ തന്നെയാണ് ഇന്ന് നമ്മൾ കാണുന്ന പ്രതിദാനവുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രശ്നങ്ങളും നിലനിൽക്കുന്നത്. അതുകൊണ്ട് പ്രതിദാനവുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങളെ പ്രശ്നവൽക്കരിക്കുന്നതിന് പകരം വാസ്തവത്തിൽ ആ പ്രശ്നങ്ങൾ പറയാൻ തന്നെ ഭീതി കാണിക്കുന്ന, ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം സംഘടനകൾ തന്നെ സമ്മേളനം നടത്തി ബിരിയാണി നല്ല കഥയാണ് എന്ന് പറയുന്നതിലേക്ക് വാസ്തവത്തിൽ ഇന്ന് മാറുന്നുണ്ടെങ്കിൽ അത് ഫാസിസത്തിൻ്റെ വിജയമാണ്. ഫാസിസം ഒരു മുഖ്യമന്ത്രിയെ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് തിരിച്ചയക്കുന്നതിലേക്ക് മാത്രമല്ല, മറ്റൊരു സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ പട്ടാളത്തെ വിന്യസിപ്പിക്കുന്നതിൽ മാത്രമല്ല, നിങ്ങളോട് നിങ്ങൾ ഞാനല്ല ഞാനല്ല എന്ന് പറയാൻ കൂടി പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അപരവൽക്കരണവും ഇസ്ലാം ഭീതിയും രണ്ടായി കാണേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഇത് പരസ്പര ബന്ധമില്ല എന്ന അർത്ഥത്തിലല്ല, തീർച്ചയായും ഇതിന് പരസ്പര ബന്ധമുണ്ട്. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളെയും ഇന്ത്യൻ ഹെജിമണിയുടെ, ഇന്ത്യൻ അതീശ പ്രത്യയശാസ്ത്രത്തിൻ്റെ മണ്ഡലത്തിൽ വെച്ച് വിശകലനം ചെയ്യപ്പെടേണ്ട അപരവൽക്കരണത്തെ ഒരു വശത്തും, മറുവശത്ത് സാമ്രാജ്യത്വം വളരെ ബോധപൂർവം അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ, അവരുടെ ഭൂമിശാസ്ത്രപരമായ താല്പര്യങ്ങൾ, പട്ടാളപരമായ താല്പര്യങ്ങൾ, ഇങ്ങനെ വിവിധങ്ങളായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ രൂപപ്പെടുത്തിയിട്ടുള്ള ഇസ്ലാം ഭീതി അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയ മറുവശത്തുമായി കാണേണ്ടതുണ്ട് എന്നും, ഇവ ഗൗരവമായി ചർച്ച ചെയ്യുന്ന ഏത് വേദിയും വരുംകാല രാഷ്ട്രീയ
സാമൂഹിക സാംസ്കാരിക ജീവിതത്തിൽ തീർച്ചയായും ഗുണപരമായ എന്തെങ്കിലും സംഭാവനകൾ നൽകിയേക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.